രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസിൽ തമ്മിലടി രൂക്ഷമാവുകയാണ്. മിക്കവാറും സംസ്ഥാനങ്ങളിലും പി സി സി അധ്യക്ഷനും നിയമസഭാ കക്ഷി നേതാവും തമ്മിലാണ് തമ്മിലടി. കേരളത്തിലാണെങ്കിൽ ഏതായാലും കെ സുധാകരൻ അത്രയും പേടിക്കേണ്ടതില്ല. കാരണം നിയമസഭാ കക്ഷി നേതാവ് അദ്ദേഹത്തിൻ്റെ തന്നെ ആളാണ്. അതുകൊണ്ട് അത്രയും സ്വസ്ഥതയുണ്ട്. പക്ഷേ പല സംസ്ഥാനങ്ങളിലെയും സ്ഥിതി അതല്ല. പ്രധാനമായും ഇപ്പോൾ അടി നടക്കുന്നത് പഞ്ചാബിലാണ്. പഞ്ചാബിലെ പി സി സി അധ്യക്ഷൻ സിദ്ധു, നവജോത് സിദ്ധു, പ്രമുഖനായ ഒരു കാലത്ത് ക്രിക്കറ്റ് കളിക്കാരൻ, അദ്ദേഹം ആദ്യം ക്രിക്കറ്റ് കളി വിരമിച്ച ശേഷം ചേർന്നത് ബി ജെ പിയിലാണ്. കുറച്ച് നാൾ ബി ജെ പിയിൽ പ്രവർത്തിച്ചു, അവിടെ ആകെ പ്രശ്നങ്ങളാക്കി അവിടെ നിന്ന് പാർട്ടി വിട്ട് കോൺഗ്രസ്സിൽ ചേർന്നു. കോൺഗ്രസ്സിലെത്തിയിട്ടും അദ്ദേഹം ഇത്തരം പരിപാടികൾ നടത്തിയിട്ടില്ലായിരുന്നു. അങ്ങനെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം അവിടെ മുഖ്യമന്ത്രിയായ കോൺഗ്രസിൻ്റെ സമുന്നതനായ പഞ്ചാബിലെ നേതാവ് അമരീന്ദർ സിംഗിന് പരമാവധി തലവേദന സൃഷ്ടിക്കുകയായിരുന്നു സിദ്ധു. അന്ന് സിദ്ധു മന്ത്രിസഭയിൽ അംഗമായിരുന്നു. ഒടുവിൽ സിദ്ധു ഒരു മന്ത്രിസഭയിൽ നിന്ന് തന്നെ രാജിവെക്കേണ്ടി വന്നു. അദ്ദേഹം എപ്പോഴും ഓരോ നിബന്ധനകൾ മുന്നോട്ട് വയ്ക്കും, ഇതനുസരിച്ച് വേണം കാര്യങ്ങൾ ചെയ്യാൻ എന്നുള്ളതാണ് ആദ്യം മുതൽ സിദ്ധുവിൻ്റെ ഒരു രീതി. അപ്പോൾ ഒടുവിൽ ഈ തർക്കങ്ങളെ തുടർന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് തന്നെ ഇടപെട്ട് അമരീന്ദർ സിംഗിനെ മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്ന് മാറ്റി അദ്ദേഹം പാർട്ടി വിട്ടുപോയി വേറെ പ്രാദേശിക പാർട്ടിയും രൂപീകരിച്ചു. ഈ ഇതിനെ തുടർന്നാണ് ചരൺജിത് സിംഗിനെ അവിടുത്തെ പഞ്ചാബിലെ മുഖ്യമന്ത്രിയാക്കിയത്. പക്ഷേ അതിൽ സിദ്ധു സന്തുഷ്ടനാകും എന്നാണ് ഹൈക്കമാൻഡ് കരുതിയത്. പക്ഷേ സംഭവിച്ചു നേരെ തിരിച്ചാണ്. ചരൺജിത് സിംഗ് സത്യപ്രതിജ്ഞേന് തൊട്ട് മുമ്പ് തന്നെ സിദ്ധു ഓരോ ഡിമാൻഡുകൾ വെച്ചു. അദ്ദേഹത്തിൻ്റെ പ്രധാന വ്യവസ്ഥകൾ ഇതാണ്, മന്ത്രിമാരാരാണെന്നുള്ളത് പി സി സി അധ്യക്ഷനെ ഞാൻ തീരുമാനിക്കും, അവരെ മാത്രമേ മന്ത്രിസഭയിൽ അംഗങ്ങളാക്കാൻ പാടുള്ളൂ. മറ്റൊന്ന്, സംസ്ഥാനത്തെ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ഡി ജി പി, അഡ്വക്കേറ്റ് ജനറൽ തുടങ്ങിയിട്ടുള്ള വളരെ സുപ്രധാന പദവികളിലെ ആളുകളെ തൻ്റെ നോമിനികളെ മാത്രമേ നിയമിക്കാൻ പാടുള്ളൂ എന്നുള്ളതായി. എന്തായാലും പുതിയ മുഖ്യമന്ത്രിയും ഈ ഡിമാൻഡുകളൊന്നും തന്നെ അംഗീകരിച്ചില്ല. അതിൻ്റെ പേരിൽ ഏറെ നാൾ കലാപങ്ങളുണ്ടാക്കി വീണ്ടും ഹൈക്കമാൻഡ് ഇടപെട്ട് ഒരുവിധം ഒത്തുതീർപ്പാക്കി വന്നപ്പോഴാണ് അടുത്തതായി വീണ്ടും പുതിയ സമരവുമായി സിദ്ധു രംഗത്തെത്തിയിരിക്കുന്നത്. ഈ മയക്കുമരുന്നിനെ കുറിച്ച് പറയുമ്പോൾ പഞ്ചാബിൽ ഇത്തരം മയക്കുമരുന്ന് വ്യാപാരവുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകളുണ്ട്. ഒരുപാട് വലിയൊരു സംസ്ഥാന വിഷയമാണ് അത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് കോൺഗ്രസ് ജനങ്ങൾക്ക് നൽകിയ പ്രധാന വാഗ്ദാനങ്ങളിലൊന്ന് ഈ മയക്കുമരുന്ന് കേസുകൾ സംബന്ധിച്ച് വ്യക്തമായി തീരുമാനമാക്കുമെന്നും ഇതിൻ്റെ റിപ്പോർട്ട് പുറത്തുവിടുമെന്നും നടപടി സ്വീകരിക്കുമെന്നും എല്ലാമാണ് അന്ന് അമരീന്ദർ സിംഗ് ഉൾപ്പെടെയുള്ള നേതാക്കൾ പ്രസംഗിച്ചത്. സിദ്ധുവും അക്കാര്യം പല വേദികളിലും പറഞ്ഞിരുന്നു. പക്ഷേ അമരീന്ദർ സിംഗ് മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലൊന്നും തന്നെ അദ്ദേഹം ഇക്കാര്യത്തിൽ യാതൊരു നടപടിയും എടുത്തിരുന്നില്ല. തുടർന്ന് പുതുതായി വന്ന മുഖ്യമന്ത്രിയും ഇനിയും ഇക്കാര്യത്തിൽ എന്താണ് സർക്കാരിൻ്റെ നിലപാടെന്ന് വ്യക്തമാക്കിയിട്ടുമില്ല. ഈ ഒരു സന്ദർഭത്തിലാണ് സിദ്ധു അടുത്തതായി പിണങ്ങാൻ ഒരു വിഷയം നോക്കിയിരുന്ന് വീണ്ടും ഈ പ്രശ്നമേ വരുന്നത്. അല്ലെങ്കിൽ തന്നെ പഞ്ചാബ് കോൺഗ്രസിൽ ആകെ പ്രശ്നങ്ങളാണ്. അവിടുത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, അമരീന്ദർ സിംഗ് പാർട്ടി വിട്ടുപോയി സ്വന്തമായി പ്രാദേശിക പാർട്ടി ഉണ്ടാക്കിയെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ പത്നിയായ പ്രണിത് കൗർ ഇപ്പോഴും കോൺഗ്രസിലെ എം പി തന്നെയാണ്. കഴിഞ്ഞ ദിവസം കോൺഗ്രസ് ഹൈക്കമാൻഡ് അവർക്കൊരു കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുകയാണ്. 7 ദിവസം മറുപടി പറയണമെന്ന്. അതിൽ വിഷയം ഇതാണ്, അമരീന്ദർ സിംഗ് പാർട്ടി വിട്ടുപോയിരിക്കുന്നു, വേറെ പാർട്ടി ഉണ്ടാക്കി. പക്ഷേ ഇപ്പോഴും പാർട്ടിയിൽ തുടരുന്ന ലോക്സഭാംഗമായ കൗർ ഭർത്താവിന് വേണ്ടി കോൺഗ്രസിൽ അട്ടിമറി ശ്രമങ്ങൾ നടത്തുന്നു, കോൺഗ്രസിനെ പാരവയ്ക്കുന്നു എന്ന് വളരെ വ്യക്തമായ തെളിവുകൾ ലഭിച്ചു കഴിഞ്ഞു. ഇതേ സംബന്ധിച്ച് 7 ദിവസത്തിനകം തെളിവുകൾ ഹാജരാക്കിയില്ലെങ്കിൽ പാർട്ടി നടപടി ഉണ്ടാകും എന്ന രീതിയിലാണ് ഹൈക്കമാൻഡ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഏതായാലും പഞ്ചാബിൽ കോൺഗ്രസ് ആകെ കുഴഞ്ഞു മറിഞ്ഞ ഒരവസ്ഥയിലാണ്. ഇതിൻ്റെ എല്ലാം പുറമെയാണ് മേഘാലയയിൽ അവിടുത്തെ പ്രതിപക്ഷ നേതാവ് മുകുൾ സംഗ്മ, അടുത്ത മുൻ മുഖ്യമന്ത്രി കൂടിയാണ് അദ്ദേഹവും, 12 കോൺഗ്രസിൻ്റെ എം എൽ എമാരും തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നു. അവിടെ ഇപ്പോൾ മേഘാലയ നിയമസഭയിൽ പ്രതിപക്ഷം എന്ന് പറയുന്നത് തൃണമൂൽ കോൺഗ്രസ്സാണ്. 17 കോൺഗ്രസ് അംഗങ്ങളിൽ 12 പേരും തൃണമൂൽ കോൺഗ്രസ്സിൽ ചേർന്നു. അങ്ങനെ അവിടെ യാതൊരു സാന്നിധ്യവുമില്ലാതിരുന്ന ഒരു പാർട്ടി പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആ സംസ്ഥാനത്തെ നിയമസഭയിലെ പ്രധാന പ്രതിപക്ഷ കക്ഷിയായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇതെല്ലാം തന്നെ അടുത്ത് നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ എങ്ങനെ ബാധിക്കും എന്നുള്ള ചിന്തയിലാണ് കോൺഗ്രസ് നേതൃത്വവും. മാത്രമല്ല നിലവിൽ തന്നെ കേന്ദ്ര നേതൃത്വത്തിൽ തന്നെ ഗുലാം നബി ആസാദിനെയും കപിൽ സിബലിനെയും ഒക്കെ പോലുള്ള മുതിർന്ന നേതാക്കളും പാർട്ടി നേതൃത്വത്തോട് ഇടഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഉത്തർപ്രദേശിലും പഞ്ചാബിലും എല്ലാം നടക്കാനിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ നേരിടും എന്ന ആശങ്കയിലാണ് കോൺഗ്രസ്. ഇപ്പോൾ കർഷക സമരം ബന്ധപ്പെട്ട് അതിൻ്റെ കരിനിയമങ്ങൾ കേന്ദ്ര സർക്കാർ പിൻവലിച്ചെങ്കിലും അതിൻ്റെ ക്രെഡിറ്റ് പോലും അവകാശപ്പെടാൻ പറ്റാത്ത അവസ്ഥയിലുമാണ് കോൺഗ്രസ്.